രണ്ടായിരത്തി പതിനൊന്നിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഒരു സംഭവമാണ് സംഭവം നിങ്ങൾ പലരും ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഇപ്പോൾ ഗതാഗത മന്ത്രിയായിരിക്കുന്ന കെ പി ഗണേഷ് കുമാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അന്ന് യു ഡി എഫിലാണ് അദ്ദേഹം സംസ്ഥാനത്ത് വനം വകുപ്പ് മന്ത്രിയുമാണ് അദ്ദേഹം സ്വന്തം നാടായ പത്തനാപുരത്ത് ഒരു പൊതു മീറ്റിങ്ങിൽ പ്രസംഗിക്കവു അന്നത്തെ പ്രതിപക്ഷ നേതാവും മുതിർന്ന മാർസിസ്റ്റ് നേതാവുമായ സർവാദരണീയരായ സഖാവ് വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് അശ്ലീലമായ ചില പരാമർശങ്ങൾ നടത്തി അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ കൽവിൻ്റെ കൽബായ സാക്ഷാൽ പി സി ജോർജും ഉണ്ടായിരുന്നു ജോർജും അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ അവിടെ നടത്തി രണ്ടുപേരും അവസാനം വെള്ളപ്പുറത്തായിരുന്നു എന്ന് സംശയമുണ്ട് അവരുടെ ശരീരഭാഷയും മുഖഭാവവും ഒക്കെ അങ്ങനെയാണ് സൂചിപ്പിച്ചിരുന്നത് എന്തുവാകട്ടെ വാമൊഴി വടക്കം വളരെ ഗംഭീരമായി പക്ഷേ ഏതോ ചാനലുകാർ ഏതോ പ്രാദേശിക ചാനലുകാർ അവിടെ ഉണ്ടായിരുന്നു അവരപ്പം തന്നെ ഇതെടുത്ത് മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്തു ആ ദിവസം ഞാനിപ്പോൾ ഓർക്കേണ്ടത് രാത്രി ഒമ്പത് മണിക്ക് അന്ന് എട്ട് മണിക്കല്ല ഒമ്പത് മണിക്കാണ് ചർച്ച ഒമ്പത് മണിക്ക് ഇന്ത്യ വിഷൻ ചാനലിൽ ചർച്ചയ്ക്ക് പോയി ഇരിക്കുകയാണ് ഞാൻ വേറെ ഏതോ വിഷയമാണ് ചർച്ച ചെയ്ത് ആ സമയത്താണ് ഈ വീഡിയോ വരുന്നത് ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് ഇത് ടെലികാസ്റ്റ് ചെയ്തു ഞാനും ഉണ്ടായിരുന്നു നമ്മുടെ അന്ന് ആറന്മുള എം എൽ എ ആയിരുന്ന ശിവദാസ് നായരുണ്ട് അവതാരകൻ എൻ്റെ ഓർമ്മയിൽ അഭിലാഷ് മോഹനാണ് ചോദിച്ചു ശിവദാസ് നായരോട് ശ്രീ ശിവദാസ് നായർ ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്ത് പറയാനുണ്ട് ശിവദാസ് നായർ ആകെ വിഷമത്തിലായി അദ്ദേഹം യു ഡി എഫിൻ്റെ എം എൽ എ ആണ് കോൺഗ്രസിൻ്റെ എം എൽ എ ആണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വലിയ അടുപ്പക്കാരനാണ് ശിവദാസ് നായർ പറഞ്ഞു ഒരു പൊതുപ്രവർത്തകനെ ഇങ്ങനെയുള്ള പരാമർശങ്ങളൊന്നും നടത്തരുത് വളരെ മോശമാണ് എന്നെനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവതാരകൻ എന്നോട് ചോദിച്ചു അഡ്വക്കേറ്റ് ജയശങ്കർ താങ്കൾ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് പറയാം നല്ല കുടുംബക്കാരനായ ഒരു ചെക്കൻ ഒരു ചെറുപ്പക്കാരൻ നമ്മളൊക്കെ കോളേജിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് കൂടമ്പക്കത്ത് പോയി അതുകൊണ്ട് പറ്റിയതാണ് അതിൽ കൂടുതലായിട്ടും ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അന്നത്തേക്ക് അവസാനിക്കും പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും സംസ്ഥാനത്ത് പൊതുവെ വൈകാരികമായ ഒരു അന്തരീക്ഷം നിലവിലുള്ളൂ രാവിലെ എട്ട് മണിക്ക് നിയമസഭ കൂടുകയാണ് അപ്പോൾ സി പി എം കാര്യം ഉന്നയിക്കും നിയമസഭയിൽ വലിയ ശബ്ദായമാനമായ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറും അതിന് പുറകെ സംസ്ഥാനത്ത് എമ്പാടും വലിയ പ്രതിഷേധങ്ങളുണ്ടാവും എന്നുള്ള ആരും ഉറപ്പാണ് അച്യുതാനന്ദനും സഭയിലുണ്ട് സഭ ആരംഭിക്കുന്ന സമയത്ത് സ്പീക്കർ കാർത്തിക ഹയൻ്റെ അനുവാദത്തോടു കൂടി ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി എഴുന്നേറ്റിരുന്നു എന്നിട്ട് പറഞ്ഞു സാർ എൻ്റെ മന്ത്രിസഭയിലെ ഒരംഗമായ ശ്രീ കെ ബി ഗണേഷ് കുമാർ ഇന്നലെ പത്തനാപുരത്ത് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കവേ സർവാദരണീയനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ അച്യുതാനന്ദനെപ്പറ്റി ഒട്ടും സഭ്യമല്ലാത്ത ചില പരാമർശങ്ങൾ നടത്തിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ശ്രീ ഗണേഷ് കുമാറിനോട് ഖേദം പ്രകടനം നടത്താൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് നിരുപാധികം മാപ്പ് കുറയുകയാണ് അദ്ദേഹത്തെ പോലെ ഒരാളെക്കുറിച്ച് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് എൻ്റെ മന്ത്രിസഭയിൽ അംഗമായ ഗണേഷ് കുമാർ നടത്തിയത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അങ്ങേയറ്റം പോയി എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് എൻ്റെയും സർക്കാരിൻ്റെയും നാമത്തിൽ ഞാൻ ശ്രീ അച്യുതാനന്ദനോട് മാപ്പ് ചോദിക്കുന്നു ആ സെക്കൻഡിൽ ആ പ്രശ്നം തീർന്നു പിന്നെ പ്രശ്നമില്ല ഈ ഇങ്ങനെ ഒരു മാപ്പ് പറയുന്നത് കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പദവിക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചു ഇല്ല ഗണേഷ് കുമാർ മാപ്പ് പറയുന്ന ഒരു സന്നിഗ്ധാവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു വഴക്കുണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും വന്ന സി പി എംകാരുടെ ഫ്യൂസ് പോയി ആ പ്രശ്നം അവിടെ അവസാനിച്ചു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ആരും അതിനെക്കുറിച്ച് ഓർക്കാതെ ആ സംഗതി അവസാനിച്ചു ആ ക ആ അധ്യായം അവിടെ അവസാനിച്ചു അതായിരുന്നു ഉമ്മൻചാണ്ടി ഇതിനാണ് നമ്മൾ രാഷ്ട്രീയത്തിലെ മെയ്വഴക്കം എന്ന് പറയുന്നത് ഇതുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഏത് പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ കഴിയും ഉമ്മൻചാണ്ടി കെ കരുണാരൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ദേഹത്തും മയിലണ്ണിനെ വർക്ക് വലിയ അഭ്യാസികളായിരുന്നു ആ ഇത് പറയും ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് തോന്നുന്നു നമ്മുടെ തിരുവനന്തപുരം മേയർ അതുപോലെ തന്നെ അവരുടെ ജീവിതസാഖാവായിരിക്കുന്ന ബാലുശ്ശേരി എം എൽ എ ഇവർ രണ്ടുപേരും പോകുന്ന കാറിന് മുമ്പിൽ ഒരു കെ എസ് ആർ ടി സി ബസ് പ്രത്യക്ഷപ്പെട്ടത് അതുമായി ഉണ്ടായ ഈശാ പോഷകങ്ങൾ സത്യത്തിൽ ഇത് എവിടെയും സംഭവിക്കാവുന്നതാണ് ആർക്കും സംഭവിക്കാവുന്നതാണ് എനിക്കോ നിങ്ങൾക്കോ സംഭവിക്കാവുന്നതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന കെ എസ് ആർ ടി സി ബസ്സിനോ അല്ലെങ്കിൽ സ്വകാര്യ ബസ്സിനോ സംഭവിക്കാവുന്നതാണ് ചിലപ്പോൾ വല്ല കണ്ണൂടിയന്മാരൊക്കെ വഴക്കുണ്ടാക്കാൻ വേണ്ടി വരും ചിലപ്പോൾ ബസ്സിലെ ഡ്രൈവറുടെ പെരുമാറ്റം വളരെ മോശമായിരിക്കും ചിലപ്പോൾ കണ്ടക്ടറിൻ്റെ സ്വഭാവം വളരെ മോശമായിരിക്കും പല കാരണങ്ങൾ കൊണ്ടും പല സാഹചര്യങ്ങൾ കൊണ്ടും നമ്മൾ ഇന്ത്യ ഒരു മൂന്നാലോക രാജ്യമാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേരളത്തിൽ റോഡ് യാത്ര എടുത്തിട്ടുള്ള ഏത് ഏതൊരാൾക്കും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഏതായാലും അങ്ങനെ ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് നടന്നത് എം എൽ എയുടെ കാറിന് കെ എസ് ആർ ടി സി ബസ്സുകാരൻ സൈഡ് കൊടുത്തില്ല നിത്യ സംഭവമാണ് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ് ആ കാർ കൊണ്ടുവന്ന് വട്ടം വച്ചു അത് തിരക്കേറിയ റോഡിലാണ് സിമ്ര ക്രോസിംഗിലാണ് എം എൽ എയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും ചാടി ഇറങ്ങും ഡ്രൈവറുമായിട്ട് വഴക്കുണ്ടാക്കും എം എൽ എ ബസ്സിൽ കയറി യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു എം എൽ എ ആണെന്നുള്ള ഹു കൂടി ചെയ്തത് ആ യാത്രക്കാർ ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ടും പിന്നെ ആർ സി സി ആരത്ത് വഴക്കടിക്കുന്നത് അത്ര ആരോഗ്യകര അല്ലാത്തതുകൊണ്ടും ഊറി പോലെ അതിനകത്ത് ആ കണ്ടക്ടർ സി പി എം കാരനാണ് അല്ലെങ്കിൽ സി എ ടി യു കാരനാണ് ആനത്തലവട്ട ആനന്ദൻ്റെ യു ഡി എൻകാരനാണ് അദ്ദേഹം ആയിരിക്കണം അല്ലെ അദ്ദേഹത്തിൻ്റെ താല്പര്യം പ്രകാരം വണ്ടി പിന്നീട് ഡിപ്പോയിലേക്ക് കൊണ്ടുപോകും ഇതൊക്കെ സംഭവിച്ചാണ് പോലീസ് വന്ന് ഈ ഡ്രൈവറെ തൽക്കാലം പിടിച്ചുകൊണ്ട് പോകും പിന്നീട് മോചിപ്പിക്കും മേയർ പരാതി കൊടുക്കും ഇതൊക്കെ നിത്യ സംഭവമാണ് വഴക്കുണ്ടാക്കിയത് മേയറാണ് എന്നുള്ളത് സി സി ടി വി ദൃശ്യങ്ങളിന്ന് പിന്നീട് വ്യക്തമാക്കുന്നു കാറ് വട്ടമ്പച്ചേൻ്റെ ദൃശ്യങ്ങളുണ്ട് കാറിലെ അല്ല വണ്ടീനകത്തുള്ള കെ എസ് ആർ ടി സി ബസ്സിലുള്ള ക്യാമറയുടെ മെമ്മറി കാർഡ് നഷ്ടമാകുന്നു അത് ചാത്തൻ സേവയാണ് കാനാടി ചാത്തനാണോ പെരുകൂട്ടുകാരൻ ചാത്തനാണോ കൂടുതൽ എന്ന് നമുക്കറിയില്ല അത് അപ്രത്യക്ഷമാകുന്നു ഇത്രയൊക്കെ ചെയ്താൽ ലോകത്ത് അരിയാഹാരം കഴിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അവിടെ എന്തുണ്ടായി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി ആർ സി സി ആർക്ക് മനസ്സിലായി കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി ബി ജെ പി മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി ഈ സന്ദർഭത്തിൽ ഈ ചെയ്തത് മര്യാദകേടാണ് ഗുളത്തരമാണെന്നുള്ളത് മാർസിസ്റ്റുകാർക്കും അറിയാം സച്ചിൻ ദേവ് എം എൽ എ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി ഡ്രൈവറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അനുചിതമായ പരി ഒരു നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലീസ് പരാതി കൊടുത്താൽ മതി പോലീസ് വന്ന അയാളെ കൊണ്ടുപോകും ആ ട്രിപ്പ് അവസാനിപ്പിച്ചതിന് ശേഷം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ആ സ്റ്റേഷനിൽ കൊണ്ടുപോയി രണ്ട് ഇടി കൊടുക്കുന്നതിന് നമുക്ക് ആർക്കും എതിരില്ല പക്ഷേ അത് കൈകാര്യം ചെയ്യുന്ന രീതി തെറ്റിപ്പോയി ഉത്തരവാദിത്വമുള്ളൊരു എം എൽ എ അങ്ങനെ പെരുമാറാൻ പാടില്ല അതൊക്കെ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ സൈബർ ഗുണ്ടകളുമൊക്കെ മിതത്വം പാലിച്ചു സംയമം പാലിച്ചു ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തെ പിന്തുണയ്ക്കാനായിട്ട് ആരും വന്നില്ല അവിടെയാണ് നമ്മുടെ ഗോവിന്ദം മാഷിൻ്റെ അവതാരം മാഷ് മറ്റ് പല കാര്യങ്ങളും താത്വിക അവലോകനം നടത്തുന്ന കൂട്ടത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മേയറുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എം എൽ എയുടെ ഭാഗത്തും യാതൊരു തെറ്റുമില്ല സൈദ്ധാന്തികമായിട്ട് മാർസിസം ലണ്ടിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ നിർദ്ധാരണം ചെയ്ത് പരിശോധിക്കുമ്പോൾ കുമാരമ്പള്ള സാർ പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങൾ പുള്ളി പറഞ്ഞു അതോടുകൂടി ഈ സൈബർ കുട്ടകൾക്കും മറ്റാളുകൾക്കും പെട്ടെന്ന് ആവേശമായി അവരെല്ലാവരും ചാടി ചാടിയെടുത്തിട്ടു ആ മാഷ് പറഞ്ഞിട്ടു പാർട്ടി ഇവർക്ക് പിന്തുണയാണ് സത്യത്തിൽ ഗോവിന്ദമ്പാഷ് പറയേണ്ടിയിരുന്നത് അങ്ങനെയല്ല എം എൽ എയുടെ പെരുമാറ്റം അനുജിതമായി ബസ്സിൽ കയറി ലഹള ഉണ്ടാക്കിയോ യാത്രക്കാരി ഇറക്കി വിടുമല്ല അദ്ദേഹം ചെയ്യേണ്ടിരുന്ന് അദ്ദേഹം കുറച്ചുകൂടി മിതത്വം പാലിക്കണമായിരുന്നു പക്വത പാലിക്കണമായിരുന്നു പക്വത കാണിക്കണമായിരുന്നു പോലീസിൽ പരാതി കൊടുത്ത് ഡ്രൈവറുടെ പേരിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടിയിരുന്നത് നാട് റോഡിൽ വണ്ടി തടയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ നയമല്ല എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തീർത്തു ആ എം എൽ എയോടും മേയറോടും ഖേദ പ്രകടനം നടത്താൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടു വർഷം കൂടി പിറ്റേ ദിവസം ആ ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് പോലീസിൽ പരാതി കൊടുക്കണമെങ്കിൽ പോരാൻ നാട് റോഡിൽ വണ്ടി തടഞ്ഞ യാത്രക്കാരെ പെരുവഴിയിലാക്കിയതും ശരിയായില്ല എന്ന് പറഞ്ഞെങ്കിൽ തീർത്തേനെ പക്ഷേ എന്ത് ചെയ്യുക ഉമ്മൻചാണ്ടി അല്ലല്ലോ ഗോവിന്ദം മാസ്റ്റർ ഗോവിന്ദം ബാസ്റ്റർ ആയിരുന്നില്ല ഉമ്മൻചാണ്ടി അപ്പോൾ ഈ പ്രശ്നം കൈകാര്യം ചെയ്തതിൽ ഈ സച്ചിൻ ദേവിന് പറ്റിയ കുഴപ്പം നമുക്ക് മനസ്സിലാക്കാം ആവേശപ്പുറത്ത് ചെയ്തതാണ് ആര്യ രാജേന്ദ്രനെ പറ്റിയ തെറ്റും നമുക്ക് മനസ്സിലാക്കാം സച്ചിൻ ദേവ് ബസ്സിൽ കയറിയില്ല എന്ന് ആര്യ പറയുന്നു ആര്യ പറയുന്നു ബസ്സിൽ കയറി ബസ്സിൽ കയറി ഡിപ്പോയിലേക്ക് ഒരു ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തതെന്ന് നമ്മുടെ ഡബിൾ എ റഹീം പാത്രസമ്മേളനം നടത്തി ഇത് ഏത് വിശ്വസിക്കണം നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി ഒരാൾ പറയുന്നു സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിട്ടില്ല ബസ് സീബ്ര ലൈനിൽ വട്ടം പച്ചറ്റില എന്ന് പറയുന്നു വട്ടം പച്ചറ്റില എന്ന് പറയുമ്പോൾ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നു വണ്ടി വന്നിരിക്കുന്നത് സീബ്ര ലൈനിലാണ് അപ്പോൾ അത് പൊളിച്ചു ബസ്സിൽ കയറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഡിവൈഎഫ്ഐയുടെ അഖില ലോക പ്രസിഡൻ്റ് വന്നിട്ട് പറയുന്നു ബസ്സിൽ കയറിയെന്നുള്ള ശരിയാണ് പക്ഷേ ടിക്കറ്റ് എടുത്ത് ഏത് വണ്ടി സ്റ്റോപ്പ് ആക്കിയിരിക്കാണ് വണ്ടി അവിടെ നിന്ന് പോകുന്നില്ല അവിടെ വെച്ച് ട്രിപ്പ് അവസാനിച്ചു ജനങ്ങളെ ഇറക്കി പെരുവടിയിൽ വിടുകയാണ് ചെയ്ത് അവിടെ ബസ്സിൽ കയറി ഒരു ടിക്കറ്റ് എടുത്തു വണ്ടി പോട്ടെ തമ്പാനൂർക്കെന്ന് പറയാണ് പിന്നെ എന്തുകൊണ്ട് പോയില്ല അതൊരു ചോദ്യമല്ലേ ഏതായാലും തമ്പാനൂർക്ക് ടിക്കറ്റ് എടുത്തു പിന്നെ ടിക്കറ്റിൻ്റെ പൈസ പോട്ടെ എന്ന് വെച്ച് പുള്ളി നടന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം മാർ സി സി ആരാണുള്ളൂ സത്യം മാത്രമേ പറയുള്ളൂ പ്രത്യേകിച്ച് ഡി വൈ എഫ്ഐയുടെ അഖിലെ ലോക പ്രസിഡന്റ് പറഞ്ഞപ്പോഴും സത്യമായിരിക്കും അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരുപാട് സത്യപ്രസ്താവനകൾ നടത്തി അതുമാത്രമല്ല കണ്ടക്ടർ അവിടെ പോയി അദ്ദേഹത്തിനൊരു ഉത്തരവാദിത്തമില്ലേ കണ്ടക്ടറാണ് ഈ റഹീമിനെ വിളിച്ച് പറഞ്ഞതെന്ന് പറയും അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായില്ലേ പണ്ട് ഈ തിരുവോണത്തിൻ്റെ തലേ ദിവസം വെഞ്ചാറ ബൂട്ടിൽ കൊലപാതകം ഉണ്ടായപ്പോഴും ഇതുപോലെ തന്നെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും റഹീമാണ് തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലാണ് റഹീം വെറും ഡിവൈഎഫിയുടെ അഖില ലോക പ്രസിഡന്റോ രാജ്യസഭയിലെ ഒരു മെമ്പറോ മാത്രമല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഡ്രൈവർ അല്ല കണ്ടക്ടറെ കാണാതാവുന്നു കണ്ടക്ടറെ ഈ ന്യൂസനം വരെ കണ്ടറില്ല ഇനിയിപ്പോൾ അതേ എപ്പോഴും പോകുക എന്ന് പറയാൻ പറ്റില്ല അതിലുപരി ഇതിൻ്റെ അതിൽ മെമ്മറി കാർഡ് അവിടെ പോയി മെമ്മറി കാർഡ് മാറ്റും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നു പോലീസുകാരോചിക്കുകയാണ് കേസ് എടുക്കണോ വേണ്ടയോ വേണമോ വേണ്ടയോ വേണ്ടയോ വേണമോ ആലോചിച്ച് 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 ഒരു തീരുമാനത്തിലെത്തുമ്പോഴത്തേക്ക് നേരം കൊടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ പരാതി യതു എന്ന് പേരുള്ള ഈ ഡ്രൈ ഈ ഡ്രൈവർ ഒരു അഖില കേരള താരമായിട്ട് മാറി ഇവൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലെ ടി വി ചാനലുകാർ ക്യൂ നിൽക്കുകയാണ് എൻ്റെ സംശയം ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവൻ വേണമെങ്കിൽ മത്സരിക്കാം ആര്യ രാജേന്ദ്രനെക്കളൊക്കെ സ്മാർട്ടായിട്ട് പുള്ളി ഉത്തരം പറയുന്നുണ്ട് കോൺഗ്രസുകാർ സ്പോൺസർ ചെയ്ത് ഇയാളെ വേണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയൊക്കെ ആക്കാം ഇപ്പോഴത്തെ മൂഡിൽ വേണമെങ്കിൽ അയാൾ കോർപ്പറേഷനിലേക്ക് ജയിക്കെ ചെയ്യാം അങ്ങനെയൊക്കെ അയാളെ ഒരു താരമാക്കി ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഇവർ ചെയ്തത് തെറ്റായിപ്പോയി ഒരു വാക്ക് പറഞ്ഞാൽ പ്രശ്നം തീർന്നു ആര്യ രാജേന്ദ്രനും ആ ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി വണ്ടി തടയാൻ പാടില്ലായിരുന്നു കോയുന്നമാഷ് പറഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായി എന്ന് പറയുമെങ്കിൽ തീർന്നുതന്നെ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഈ നേതാക്കന്മാർക്ക് വെളിവില്ലെങ്കിൽ പിന്നെ അനുയായികൾക്ക് വെളിവുണ്ടാവുന്ന പ്രശ്നം ഉദിക്കുന്നില്ലോ മറക്കടസ്യ സുരാഭാനം മധ്യേ വൃശ്ചിക ദംശനം തന്മദ്ധ്യേ ഭൂതാപേശം എന്ന് പറഞ്ഞു കേട്ടത് സത്യം പറഞ്ഞ് ഇതുപോലുള്ള നിസാര കാര്യങ്ങളിലാണ് നമ്മുടെ സഹായക്കന്മാര് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക